ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തി. ഇനി ഇന്ത്യക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. വേൾഡ് കപ്പിലെ തുടർച്ചയായ 10-ാം വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇപ്രാവശ്യം ഇന്ത്യ കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അത്രയും മികച്ച ഫോമിലാണ് ഇന്ന് ഇന്ത്യ കളിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ കൂറ്റൻ ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 390 റൺസ് ഇന്ത്യ അടിച്ചുകൂട്ടി. ശ്രേയസും കോഹ്ലിയും സെഞ്ചുറി അടിച്ചു. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ന്യൂസിലൻഡെ നാണം കെട്ടു. ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനെ എറിഞ്ഞിട്ടു. ഷമി ഇന്ന് മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഷമി തന്നെയായിരുന്നു. ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തിയപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ടീമിനെ ആർക്കും തന്നെ തടയാൻ സാധിക്കില്ല. വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ വൺ ടീം അത് ഇന്ത്യ തന്നെയാണ്. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ഇന്ത്യയുടെ ആ കളിരീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. ഇത്രയും അധികം റൺസ് ഇന്ത്യ നേടുമെന്ന് ഞങ്ങളൊരിക്കലും കരുതിയില്ല. ന്യൂസിലൻഡ് വേൾഡ് കപ്പിലെ മികച്ചൊരു ടീമായിരുന്നു. അവർക്കെതിരെയാണ് ഇന്ത്യ ഇതുപോലത്തെ റൺസ് അടിച്ചുകൂടിയത്. ഈ ഒരു ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് നേടുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളിനി സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയെ തന്നെയാണ്. 10 കളി അടുപ്പിച്ച് വിജയിച്ച ഒരു ടീമിനെയല്ലാതെ വേറെ ഏത് ടീമിനെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ന്യൂസിലൻഡ് ഇങ്ങനെ നാണം കെടുമെന്ന് ഞങ്ങളൊരിക്കലും കരുതിയില്ല. അതിന് കാരണം അത് ഇന്ത്യൻ ടീമിന്റെ കളി തന്നെയാണ്. കളി ജയിച്ച് ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ ഫൈനലിലെത്തി. ഇനി ഇന്ത്യക്ക് ഒരേ മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ മുത്തമിടാം. ധോണിക്ക് ശേഷം ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. ഇപ്രാവശ്യം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ അത് നേടുമെന്നത് ഉറപ്പാണ്. 2019 ഒരു കടം ഇന്ത്യക്ക് വീട്ടാനുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയെ സെമി ഫൈനലിലാണ് ന്യൂസിലൻഡ് തോൽപ്പിച്ചത്. ഇന്ന് ഇന്ത്യ ആ പ്രതികാരം വീട്ടിരിക്കുകയാണ്. ന്യൂസിലൻഡ് ഇന്ന് പൊരുതാൻ നോക്കിയെങ്കിലും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.